സാൻ ഫ്രാൻസിസ്കോയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. 1847 വെറും 500 മാത്രമായിരുന്നു ജനസംഖ്യ. എന്നാൽ 1852 അഞ്ചു വർഷത്തിൽ തന്നെ ജനസംഖ്യ 1.5 ലക്ഷമായി ഉയർന്നു. ഈ ജനസംഖ്യാ വർധനവിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാകുമോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാലിഫോർണിയ എന്ന സംസ്ഥാനം രൂപീകരിക്കാനുള്ള കാരണം എന്തായിരിക്കും? അതിനുള്ള കാരണം സ്വർണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അമേരിക്കയിൽ ഒരു ആഭ്യന്തര യുദ്ധം നടന്നു. ഈ യുദ്ധത്തിന് കാരണം സ്വർണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഈ ലോകം ഇന്നും ഒരു മുങ്ങിപ്പോയ കപ്പലിനെ തിരയുകയാണ്. ആ കപ്പലിനെയാണ് വെൽത്തിയസ്റ്റ് കപ്പൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടൈറ്റാനിക് ഒന്നും വെൽത്തിയസ്റ്റ് കപ്പൽ അല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഇന്നത്തെ വീഡിയോ ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു രഹസ്യം. ചരിത്രത്തിൽ സ്വർണം കാരണം പല സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും തകർന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ എപ്പോഴാണ് കാലിഫോർണിയയിൽ സ്വർണം കണ്ടെത്തിയത്? സത്യം പറഞ്ഞാൽ അത് അബദ്ധത്തിൽ കണ്ടെത്തിയതാണ്. 1848 ജനുവരി 24 ജെയിംസ് മാർഷൽ എന്ന ആശാരി ജോൺ ഷട്ടറിലെത്തി. ജോൺ ഷട്ടർ എന്നത് മരപ്പണി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ജോൺ ഷട്ടറാണ് അതിൻ്റെ ഉടമ. ഈ പ്ലാന്റിന് സമീപം ഒരു നീരൊഴുക്കുണ്ടായിരുന്നു. ജെയിംസ് നീരൊഴുക്കിന് സമീപം വന്നപ്പോൾ അതിൽ മഞ്ഞ നിറത്തിൽ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. ഉടനെ തന്നെ അതിനെ കയ്യിലെടുത്ത് നോക്കി. നല്ല ഭാരമുണ്ട്. വായിൽ വെച്ച് നോക്കുന്നു. ചുറ്റിക വെച്ച് അടിച്ചു നോക്കുന്നു. തുടർന്നത് സ്വർണമാണെന്ന് ഉറപ്പിച്ചു. സ്വർണത്തെക്കുറിച്ച് മാർഷൽ ജോൺ ഷട്ടറെ അറിയിക്കുന്നു. ഇതവിടെയുള്ള തൊഴിലാളികളും കണ്ടു. ജോൺ ഷട്ടർ തൻ്റെ തൊഴിലാളികളെല്ലാം വിളിച്ചു. ഇത് സ്വർണമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പുറത്ത് പറയുകയാണെങ്കിൽ സർക്കാർ ഈ സ്ഥലം ഏറ്റെടുക്കും. ഇത് രഹസ്യമായി തന്നെ സൂക്ഷിക്കാൻ അദ്ദേഹം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ കിട്ടിയത് സ്വർണമാണ്. എത്ര മറച്ചു വെച്ചാലും പുറത്തേക്ക് വരും. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. സ്വർണം തേടി ആളുകൾ ആ നാട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ കാണുന്ന സ്ഥലം എല്ലാം സ്വർണമായിരുന്നു. നിരവധി തുരങ്കങ്ങൾ കുഴിച്ചു. നദീതടങ്ങളിൽ തിരച്ചിൽ നടത്തി. 1848-1850 കാലഘട്ടത്തിൽ ഏകദേശം 3 ലക്ഷം ആളുകൾ ഈ സ്ഥലത്തെത്തി. ഇതിനെയാണ് കാലിഫോർണിയയുടെ ഗോൾഡ് റഷ് എന്ന് വിളിക്കുന്നത്. ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ ഗോൾഡ് റഷ്. ബോൾട്ടിമോർ സൺ എന്ന ആദ്യത്തെ ന്യൂസ് പേപ്പറാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇത് കണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ വരുന്നവർക്ക് ഭക്ഷണം ആവശ്യമായി വന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൃഷി മെച്ചപ്പെട്ടു. ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഇനി ആളുകൾക്ക് വസ്ത്രം ആവശ്യമായതിനാൽ നിരവധി കമ്പനികൾ ഈ മേഖലയിലേക്ക് വന്നു. സ്വർണം കൈപ്പറ്റിയപ്പോൾ ആളുകൾ സമ്പന്നരാകാൻ തുടങ്ങി. അവർക്ക് ബാങ്കുകൾ ആവശ്യമായതിനാൽ സ്വകാര്യ ബാങ്കുകൾ ആരംഭിക്കുന്നു. അങ്ങനെ നഗരം അതിവേഗം വളർന്ന് വലുതായി. 1850 കാലിഫോർണിയ ഒരു സംസ്ഥാനമായി മാറിയതിൻ്റെ കാരണം ഇതാണ്. ഈ ഗോൾഡ് റഷ് സംഭവിച്ചില്ലായിരുന്നുവെന്നുണ്ടെങ്കിൽ കാലിഫോർണിയ ഒരു സംസ്ഥാനമേ ആകില്ലായിരുന്നു. അങ്ങനെ നിരവധി കമ്പനികൾ ഈ മേഖലയിലേക്ക് വന്നു. ഭൂമിയുടെ മൂല്യം അതിവേഗം വളർന്നു. അവിടെ ഉണ്ടായിരുന്ന ആദിവാസികളെല്ലാം ആ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചു. ചൈനക്കാർ വന്ന് സ്വർണം തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി. ഇത് കണ്ട് കാലിഫോർണിയ സർക്കാർ ഇവിടെ വന്ന് ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ നികുതി അടയ്ക്കണമെന്ന് ഉത്തരവിട്ടു. എന്നാൽ 1850-51 കാലഘട്ടം എത്തിയപ്പോൾ അവിടെയുള്ള സ്വർണം കുറയാൻ തുടങ്ങി. ഇപ്പോഴാണ് യഥാർത്ഥ പ്രശ്നം കാലിഫോർണിയയ്ക്കും അമേരിക്കയ്ക്കും ആരംഭിച്ചത്. ഗോൾഡ് റഷിൽ അമേരിക്ക വലിയ രീതിയിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ വെറും 4 വർഷത്തിൽ തന്നെ അത് അവസാനിച്ചു. ന്യൂയോർക്കിലെ ബാങ്കർമാർ പണം വായ്പ നൽകുന്നത് നിർത്തി. സ്വർണത്തിന്റെ അളവ് കുറവായതിനാൽ പണം കടം നൽകുന്നത് നിർത്തിയതായും ഓഹിയോ ലൈഫ് ഇൻഷുറൻസ് അറിയിച്ചു. ഇതോടുകൂടി കാലിഫോർണിയയിലെ നിക്ഷേപകരെല്ലാം ഭയപ്പെട്ടു തുടങ്ങി. ഇതോടുകൂടി നിക്ഷേപകർ അവരുടെ പണം അവരുടെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മറ്റു നാടുകളിൽ നിന്നാണ് ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് വന്നത് സ്വർണം തേടി. ന്യൂയോർക്ക് ബാങ്കിൽ നിന്നും പണം കടമെടുത്തവർക്ക് അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി. ന്യൂയോർക്ക് ബാങ്ക് ഇതിനായി പറഞ്ഞത്, നിങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള സ്വർണമെല്ലാം ഞങ്ങൾക്ക് നൽകുക എന്ന്. 1849 ആരംഭിച്ച ഗോൾഡ് റഷ് 1855 അവസാനിച്ചു. 1857 ഓഗസ്റ്റ് 20 ഒരു വലിയ കപ്പൽ നിരവധി ടൺ സ്വർണം കൊണ്ടുപോയി. ഏകദേശം 420 സമ്പന്നരും തൊഴിലാളികളുമായാണ് ആ കപ്പൽ പുറപ്പെട്ടത്. SS സൊനോറ എന്ന കപ്പൽ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പനാമ സിറ്റിയിലേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ കപ്പൽ പനാമ സിറ്റിയിലെത്തി. അത് ഇസ്മസ് പിന്നിടണം.
സ്വർണം ഇപ്പോൾ യാത്രക്കാരുമായി ട്രെയിനിലേക്ക് മാറ്റി. ഇനി കടൽപാതയിലൂടെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് എത്തണം. ഇതിനായി SS സെൻട്രൽ അമേരിക്ക എന്ന കപ്പലിലേക്ക് സ്വർണം മാറ്റുന്നു. SS അമേരിക്ക ഇതൊരു സൈഡ് വെയിൽ സ്ട്രീം എഞ്ചിൻ കപ്പലായിരുന്നു. പണക്കാരും തൊഴിലാളികളും എല്ലാം ആ കപ്പലിലേക്ക് കയറുന്നു. സ്വർണം ഏകദേശം 3 ടൺ ഉണ്ടായിരുന്നു. ഇതിൽ സ്വർണ നാണയങ്ങളും ആഭരണങ്ങളും വിലമതിക്കാനാകാത്ത സ്വർണം കൊണ്ടുള്ള വസ്തുക്കളും സിൽവർ കോയിൻസ് ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. SS സെൻട്രൽ അമേരിക്കയുടെ ക്യാപ്റ്റൻ വില്യം ലൂയിസ് ഹെർഡൺ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യം നന്നായി അറിയാം. ഈ സമയത്ത് കപ്പൽ യാത്ര പുറപ്പെടുന്നത് അപകടകരമാണ്. കാറ്റഗറി 2 എന്ന കൊടുങ്കാറ്റ് നേരിടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ന്യൂയോർക്കിൽ നിന്ന് വളരെയധികം സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ ക്യാപ്റ്റൻ സെപ്റ്റംബർ 9 കപ്പൽ യാത്ര ആരംഭിച്ചു. അങ്ങനെ സെപ്റ്റംബർ 9, 10, 11 മൂന്ന് ദിവസം കപ്പൽ യാത്ര തുടർന്നു. 1857 സെപ്റ്റംബർ 11 ഒരു കൊടുങ്കാറ്റ് ആ കപ്പലിനെ ബാധിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങി. കപ്പലിലെ എല്ലാ ആളുകളോടും തൊഴിലാളികളോടും യാത്രക്കാരോടും ആ കപ്പലിൽ ജോലി ചെയ്യാൻ ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. കപ്പലിലേക്ക് കയറുന്ന വെള്ളം ബക്കറ്റിലെടുത്ത് വീണ്ടും കടലിലേക്ക് തന്നെ ഒഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ആളുകൾ ആ കപ്പലിൽ നിന്നും വെള്ളമെടുത്ത് ഒഴിക്കുന്ന സമയത്ത് മറ്റൊരു കൊടുങ്കാറ്റ് കപ്പലിൽ പതിക്കുന്നു. അങ്ങനെ കപ്പൽ 2 തകരാൻ പോകുന്നു. ആ ഭാരം ബാലൻസ് ചെയ്യാൻ കപ്പലിന്റെ ഒരു വശത്തേക്ക് നീങ്ങാൻ ക്യാപ്റ്റൻ യാത്രക്കാരോട് ഉത്തരവിട്ടു. ആളുകൾ ഒരു വശത്തേക്ക് നിന്നപ്പോൾ മറുവശത്ത് വെള്ളം നിറഞ്ഞു. കപ്പലിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ക്യാപ്റ്റന് മനസ്സിലായി. സ്ത്രീകളോടും കുട്ടികളോടും ലൈഫ് ബോട്ടിൽ കയറാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ലൈഫ് ബോട്ടിൽ 120 പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധിക്കൂ. അതിനാൽ തന്നെ ലൈഫ് ബോട്ടിൽ ലഗേജുകളൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല എന്നും ക്യാപ്റ്റൻ ഉത്തരവിട്ടു. എങ്കിൽ പോലും സ്ത്രീകൾ സ്വർണമെടുത്ത് അവരുടെ വസ്ത്രത്തിനടിയിലും ഒളിപ്പിക്കാൻ കഴിയുന്ന ഭാഗങ്ങളിലെല്ലാം ഒളിപ്പിച്ചു വെച്ചു. ഇപ്പോൾ സമയം 8 മണിയായി. രാവിലെ തുടങ്ങിയ പ്രശ്നമായിരുന്നു. 8000 അടി താഴ്ചയിലേക്ക് കപ്പൽ മുങ്ങി. ഏകദേശം 400 പേർ മരിച്ചു. 100 മുതൽ 160 പേർ മാത്രമേ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടവർ ചെന്ന് വിവരമറിയിച്ചു. ഈ സമയത്ത് സ്വർണം വീണ്ടെടുക്കാനും അവിടെയുള്ള ആളുകളെ രക്ഷിക്കാനും മറ്റൊരു ബോട്ട് പോയി. എന്നാൽ കടലിലേക്ക് മുങ്ങിപ്പോയ ആ കപ്പലിനെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. ഈ വാർത്ത അമേരിക്ക മുഴുവനും പടർന്നു. ന്യൂയോർക്ക് ബാങ്കിൽ നിന്നും എടുത്ത കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നത്. എന്നാൽ ആ സ്വർണം ഇപ്പോൾ കടലിൽ മുങ്ങിപ്പോയതുകൊണ്ട് രാജ്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചതായി ന്യൂയോർക്ക് അറിയിച്ചു. പല കമ്പനികളും പാപ്പരായി എന്ന് പ്രഖ്യാപിച്ചു. 1857 കപ്പൽ മുങ്ങുകയും 1861 ആഭ്യന്തര യുദ്ധം അമേരിക്കയിൽ ആരംഭിക്കുകയും ചെയ്തു. അമേരിക്കയെ വിശ്വസിച്ച് തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പല നിക്ഷേപകരും അവരുടെ പണം പിൻവലിച്ചു. ഇപ്പോഴാണ് അമേരിക്കയ്ക്ക് നോട്ട് അച്ചടിക്കാനുള്ള ആശയം വന്നത്. എന്തായാലും സ്വർണം കിട്ടില്ല എന്നായി, അതുകൊണ്ട് ഞങ്ങൾക്ക് നോട്ട് അച്ചടിച്ച് നൽകുക എന്നുള്ള ആശയം പലരും പല കമ്പനികളും രാജ്യവും അമേരിക്കയോട് വയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സാമ്പത്തിക തകർച്ച കാരണം ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ ബാധിക്കപ്പെട്ടു. ഒരുപാട് പേർ ആ കപ്പലിനെ തിരഞ്ഞുപോയി. പക്ഷെ മുങ്ങിപ്പോയ കപ്പലിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. 1988 ഏകദേശം 100-150 വർഷത്തിന് ശേഷം ടോമി ഗ്രിഗറി തോംസൺ എന്നയാൾ ബയേസിയൻ സെർച്ച് തിയറി ഉപയോഗിച്ച് കപ്പൽ ഏതൊക്കെ റൂട്ടിലൂടെ പോയിട്ടുണ്ടാകും, ആ കപ്പൽ എവിടെ മുങ്ങിപ്പോയിട്ടുണ്ടാകും, എങ്ങനെ അത് 2 പിളർന്നിട്ടുണ്ടാകും, അങ്ങനെ അതിലുണ്ടായിരുന്ന സ്വർണമെല്ലാം എവിടേക്ക് തെറിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ള മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചു. നിരവധി നിക്ഷേപകരുമായി അദ്ദേഹം ഈ വിവരങ്ങൾ പങ്കുവച്ചു. ആ സമയത്ത് മുങ്ങിപ്പോയ കപ്പൽ കണ്ടെത്താൻ 120 നിക്ഷേപകർ അദ്ദേഹത്തിന് ധനസഹായം നൽകി. ഇപ്പോൾ തോംസന്റെ കയ്യിൽ ഫണ്ടുമുണ്ട്, വിവരങ്ങളുമുണ്ട്. അദ്ദേഹം ആ കപ്പലിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ ആരംഭിച്ചു. മുങ്ങിയ കപ്പൽ തോംസൺ കണ്ടെത്തുകയും ചെയ്തു. കപ്പൽ 7000 അടിയിൽ താഴെയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ സ്വർണത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് കണ്ടെത്താനായത്. 6000-ത്തിലധികം സ്വർണ നാണയങ്ങൾ, സ്വർണ ബാറുകൾ, പ്രതിമകൾ, ആഭരണങ്ങൾ, കടലിൽ നഷ്ടപ്പെട്ട ആകെ സ്വർണത്തിന്റെ 5% മാത്രമായിരുന്നു ഈ തിരിച്ചെടുത്ത സ്വർണം. ഈ 5% സ്വർണത്തിന്റെ മാത്രം മൂല്യം ഏകദേശം 100 മുതൽ 150 മില്യൺ അമേരിക്കൻ ഡോളർ ആണ്. അടുത്ത 3 വർഷത്തിൽ തന്നെ ഈ കപ്പലിന്റെ ഒരു ഭാഗം കുഴിച്ചെടുത്തു. സ്വർണം വീണ്ടെടുത്ത ശേഷം ഏകദേശം 80 മുതൽ 87 വരെ ഇൻഷുറൻസ് കമ്പനികൾ സ്വർണം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയും കേസ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 1991 മുതൽ 1996 വരെയും ഈ സ്വർണത്തിന് യാതൊരു ഉടമകളും ഇല്ലാതെ കേസിലൂടെ മാത്രം കടന്നുപോയി. 1996 കോടതിയുടെ ഉത്തരവും വന്നു. ഈ സ്വർണത്തിന്റെ 92% തോംസണും നിക്ഷേപകർക്കുമായിരിക്കുമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ 2005 വരെ നിക്ഷേപകർക്ക് പണമൊന്നും ലഭിച്ചിരുന്നില്ല. കാരണം തോംസൺ മാത്രം ഏകദേശം 50 മില്യൺ US ഡോളർ സ്വർണം
സ്വയമേ വിറ്റഴിച്ചിരുന്നു. അതിനാൽ തന്നെ 2005 ഈ നിക്ഷേപകരെല്ലാവരും ചേർന്ന് തോംസനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. 2012 തോംസനെ അറസ്റ്റ് ചെയ്യാനായി കോടതിയിൽ നിന്നും ഉത്തരവ് വന്നു. 2012 മുതൽ 2015 വരെ തോംസൺ അപ്രത്യക്ഷനായിരുന്നു, ഒളിവിലായിരുന്നു. അവസാനം 2015 തോംസനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷം തോംസനോട് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ, എവിടെയാണ് സ്വർണം? എന്നാൽ തോംസൺ ആ വിവരങ്ങളൊന്നും തന്നെ നൽകാൻ സമ്മതിച്ചിരുന്നില്ല. 2015 മുതൽ 2021 വരെ അയാൾ ജയിലിൽ തന്നെ കഴിഞ്ഞു. തോംസൺ ആ ലൊക്കേഷൻ വെളിപ്പെടുത്തുന്നത് വരെ പ്രതിദിനം $1,000 പിഴ ഈടാക്കാനും കോടതി ഉത്തരവിട്ടു. എങ്കിൽ പോലും ആ സ്വർണം എവിടെയാണ് എന്നുള്ള കറക്റ്റ് ലൊക്കേഷൻ പറയാൻ മാത്രം തോംസൺ വിസമ്മതിച്ചു. ഇന്നും തോംസൺ അത് പറഞ്ഞിട്ടില്ല. 2014 ഒരു സംഘം ഈ സ്വർണത്തിന്റെ ഒരു ചെറിയ ഭാഗം കണ്ടെത്തി. ബാക്കിയുള്ള 95% സ്വർണത്തിന്റെയും സ്ഥാനം തോംസന് മാത്രമേ അറിയാവൂ. തോംസൺ അത് എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു രഹസ്യം തന്നെയാണ്. ജയിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ SS സെൻട്രൽ കപ്പലിനെ തേടി ആ നിധിയെ തേടി പോകുമെന്ന് തോംസൺ പറഞ്ഞിരുന്നു. ശേഷിക്കുന്ന ആ നിധി കണ്ടെത്താൻ തോംസനെ കൊണ്ടാകുമോ? അല്ലെങ്കിൽ അയാളുടെ ജീവിതകാലം മുഴുവനും അയാൾ ജയിലിൽ തന്നെ കഴിയേണ്ടി വരുമോ? അതുമല്ലെങ്കിൽ ആ നിധിയെ തേടി മറ്റാരെങ്കിലും പോകുമോ? ഇതെല്ലാം വിചിത്രമായ രഹസ്യം മാത്രം. എന്നാൽ ഒന്ന് മാത്രം ഉറപ്പ്, കടൽ എന്നത് മനുഷ്യനെ ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്തത്ര നിധിശേഖരമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.